പേര് ബിൽഗ ബിൽഗ ജോർജ്. ഞാൻ മായന്നൂർ ഇടവകൽ മായന്നൂർ മനോഹര മാതാവിൻ പള്ളി ഇടവക ഒരംഗമാണ്. ഞാൻ കഴിഞ്ഞ ഈ ജനുവരി 20-21 ദിവസങ്ങളിൽ തൃശ്ശൂർ അതിരൂപതയിൽ വെച്ച് നടന്ന ഈ പ്രിക്കാന ക്ലാസിൻ്റെ അതിന് പോയായിരുന്നു, കൂടിയായിരുന്നു. അത് ഞാൻ ഉണ്ടായിരുന്നത് സൗദിയിലായിരുന്നു, റിയാദിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ കൂടെ ഉള്ളവരൊക്കെ ഒത്തിരി പേര് ഓൺലൈൻ ക്ലാസ് കൂടൊക്കെ ഉണ്ടായി ഡ്യൂട്ടിയുടെ ഇടയിൽ, അത് കൂടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര്. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നാട്ടിൽ പോയിട്ട് കൂടണുള്ളൂ, എനിക്കങ്ങനെ ഓൺലൈനിൽ അങ്ങനെ കൂടി ഉറങ്ങി തോന്നിയിരിക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല, പോയില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഞാൻ 20-21 തീയതി ആയിട്ട് ഞാൻ പ്രിക്കാന ക്ലാസ് കൂടിണ്ടായി. പക്ഷെ അത് അവിടെ ചെന്നപ്പോഴാണ് അറിയണം നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് കൂടുന്നതും അല്ല നേരിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവര് നമുക്ക് നേരിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ ഈ 30-32 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെയാണ് അവർ നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. അവിടെ വെച്ച് ഒത്തിരി ജീവിതാനുഭവങ്ങൾ കണ്ടും അവരുടെ ഒത്തിരി അനുഭവങ്ങളും അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ വിവാഹം എങ്ങനെയായിരിക്കണം, വിവാഹം എന്ന കൂതാശ എന്താണ്, അല്ലെങ്കിൽ അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കണം, ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും, ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എല്ലാ കാര്യങ്ങളും, ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ ഒത്തിരി നമ്മൾ വിചാരിക്കാത്ത കുറേ മേഖലകളെ പറ്റി നമുക്ക് അവർ ക്ലാസ് എടുത്തു തന്നു. അത് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് കൂടി കഴിഞ്ഞിങ്ങനെ എല്ലാ ഏരിയാസും അവർ കവർ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ കൂടിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പം ഇങ്ങനെ ചുമ്മാ ഒരു ഓൺലൈൻ ക്ലാസ് മാത്രമായിട്ട് അത് ഒതുക്കി കൂടണേക്കാളും പറയാം. അപ്പം എല്ലാവരും മുന്നേ ഉള്ളവരൊക്കെ പറഞ്ഞു ഇപ്പം മൂന്ന് ദിവസം താമസിച്ചൊക്കെയുള്ള ക്ലാസ് ആയിരുന്നുണ്ടെങ്കിൽ ശരിക്കൊരു ധ്യാനത്തിന് പോയ ഒരു എക്സ്പീരിയൻസ് ആയേനെ പണ്ടത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കൂടി അവിടെ തന്നെ കുർബാന സ്വീകരിച്ച് കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല, അത് മിസ്സായി പോയി. രണ്ടു ദിവസത്തെ ക്ലാസ് ആണെങ്കിലും പോയി വരികയാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെ പറയാന്നറിയില്ല, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത് അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് മിസ്സായി പോയേനെ. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് ക്ലാസ് കൂടാൻ വന്നവരുണ്ടായിരുന്നു. അവര് പറയണത് ഇത് കല്യാണത്തിന് മുന്നേ കൂടേണ്ടതായിരുന്നു, അല്ല അത് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയേനെ അങ്ങനെയൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് അപ്പൊ ഞാൻ ചെന്ന് അത് കൂടിയപ്പോഴും എനിക്ക് തോന്നി ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു സമയമില്ല, അത് തന്നെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കൂടാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് ക്ലാസ് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇത് കൂടണതും കല്യാണത്തിന് മുന്നേ അത് കൂടണതും അത് അറ്റൻഡ് ചെയ്തിട്ട് കല്യാണം കഴിക്കണതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എനിക്കതിന് പറയാനുള്ളൂ എല്ലാവരും കല്യാണത്തിന് മുന്നേ കൂടിയിട്ട്